ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവസാനം പലപ്പോഴും ബാക്കിയാവുന്നത് അവഗണനയുടെയും പേരുദോഷത്തിന്റെയും കുത്തുവാക്കുകളുടെയും നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് പലപ്പോഴും നമുക്ക് അവഗണനയുടെയും പരിദോഷികങ്ങളാണ് പലപ്പോഴും നമുക്ക് ലഭിക്കുകയുണ്ടാവുക. അങ്ങനെ ഒരവസ്ഥയിൽ പോലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇതെന്റെ കടമയാണെന്നുള്ള ബോധ്യത്തോടെ മറ്റൊന്നിനും വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്, എന്നെ പോലെ തന്നെ നാളെ എനിക്കും ഒരു ഗതി വന്നാൽ, ആ ഒരവസ്ഥയിൽ മറ്റുള്ളവനെ സ്ഥാനത്തേക്ക് നമ്മളെയും കൂടെ നോക്കി കണ്ടുകൊണ്ട് കൃത്യമായി ഫീൽഡിലിറങ്ങി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വിജയത്തിലേക്ക് നയിക്കുന്നത്. വർത്തമാനം പറയുവാൻ എളുപ്പമാണ്, പ്രസംഗിക്കുവാൻ എളുപ്പമാണ്, പക്ഷേ ഒരൗൺസെങ്കിലും പ്രവർത്തിച്ച് കാണിക്കണമെങ്കിൽ അതിനുള്ള സന്നദ്ധത വേണം, അതിനുള്ള ത്യാഗം വേണം, അതിനുള്ള ആത്മസമർപ്പണം വേണം, ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള നഷ്ടങ്ങൾ സഹിച്ചു കൊണ്ടുവേണം ഏതൊരു സംഘടനയും ഉയർത്തിക്കൊണ്ട് വരിക. നമ്മൾ ഒരു പക്ഷേ കാണുമ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവില്ല. ഒരു സംഭവത്തിന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണം. പ്രണയത്തെക്കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്, സ്നേഹത്തെക്കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. നിങ്ങൾക്ക് സ്നേഹവും പ്രണയവും ഇഷ്ടവുമൊക്കെ എന്തൊരു വസ്തുവും വിലപ്പെട്ടതാകുന്നത് അത് കിട്ടുന്നത് വരെയാണ്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടാലാണ്. നമ്മുടെ സ്ഥലത്തുള്ള, നമ്മുടെ പ്രദേശത്തുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ മേന്മ നമുക്ക് അറിയണമെങ്കിൽ കണ്ണില്ലാതായാൽ മാത്രമേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ ഏതൊരു സംഭവത്തിന്റെയും മഹത്വം മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തിയുടെ സ്ഥാനം നമുക്ക് മനസ്സിലാവുന്നത്, ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയാകുമ്പോൾ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന മിസ്സിംഗ് അഥവാ വേക്വം അഥവാ ശൂന്യത എന്ന് പറയുന്ന ആ ഒരവസ്ഥ നമുക്ക് ഫീലാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സ്ഥാനം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേവലം സാധാരണ ഒരു പ്രവർത്തനങ്ങൾ പോലെ, ഒരു രോഗിയെ ചികിത്സിക്കുന്നത് പോലെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ശരീരത്തിനെ വൃത്തിയാക്കുന്നത് പോലെ മനസ്സിനെയും വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. നമ്മളൊരു രോഗികളോട് ഡെയിലി ഇടപഴകുമ്പോൾ പറയുവാനുണ്ടാകുന്ന കഥകൾ ഒരിക്കലും അവരുടെ ദൈന്യതകളല്ലാതെ ഒരിക്കലും പറയുവാനുണ്ടാവുക പ്രതീക്ഷയുടെ കഥകളായിരിക്കില്ല. ഓരോ രോഗിയുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴും ആ രോഗികൾക്കും അവരുടെ വീട്ടുകാർക്കും പറയുവാനുണ്ടാവുക ആ ഒരവസ്ഥയായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക. ആ ഫീൽഡിൽ പോകുന്നവർക്കറിയാം എത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലായിരിക്കും ഓരോ രോഗിയും ഉണ്ടായിരിക്കുക എന്നുള്ളത്. നിങ്ങളൊരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാള് വെള്ളത്തിലേക്ക് ആണ്ടാണ്ട് പോവുകയാണ്, നമ്മൾ അയാളെ പിടിച്ച് കയറ്റാൻ വേണ്ടി കൈ പിടിച്ചു കൊടുത്താൽ അയാൾ സാധാരണ ചെയ്യുക നമ്മളെയും കൂടി അതിനകത്തേക്ക് പിടിച്ചിടും. ചിലരെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെയും കൂടി പിടിച്ചിട്ട് അവിടെ താഴ്ത്തിയിട്ട് അതങ്ങനെ തന്നെ ആസ്വദിക്കും. ചിലർ നമ്മളും കൂടി അതിനകത്ത് താണല്ലോ എന്ന് പറയുന്ന ഒരു സമാധാനത്തിലിരിക്കും. എന്ത് പറഞ്ഞാലും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള, അവരുടെ സങ്കടങ്ങൾ കൈമാറാൻ വേണ്ടി നമുക്കും അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഈ പറഞ്ഞതിന്റെ കാരണം പാലിയേറ്റീവ് വളണ്ടിയർമാര് സാധാരണ രോഗികളുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ സാന്ത്വന പരിചരണത്തിന് വേണ്ടി പോകുമ്പോൾ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് പകർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് കൈപിടിച്ചു കൊടുത്ത് ആ മുങ്ങിത്താഴുന്ന ഒരവസ്ഥയിലേക്ക് സ്വയം താഴ്ന്നു പോകാതിരിക്കുവാൻ ശ്രമിക്കുന്നതോടൊപ്പം
ഒരു കയറ് അയാൾ വിട്ടുകൊടുത്ത് അയാളോട് കയറി വരാനുള്ള ഒരു വഴിയാണ്, സ്വയം നശിച്ചു പോകാതെ മറ്റുള്ളവനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വഴിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. വളണ്ടിയർമാരെ, എപ്പോഴും സ്വന്തം ജീവിതം പണയം കൊടുത്തിട്ടാവരുത് മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തോടെ വേണം അവിടെ പ്രവർത്തിക്കാൻ. നിങ്ങൾ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് നിങ്ങൾ ശരീരത്തിന് ആരോഗ്യമായിട്ടും ശരീരത്തിന്റെ ശക്തിയായിട്ടും നിലനിൽക്കുന്നത്. നല്ല പ്രോട്ടീൻസ് ഉള്ള, നല്ല മിനറൽസ് ഉള്ള, നല്ല രീതിയിലുള്ള ഫുഡുകൾ, നല്ല നാരുകളുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള നല്ല ഭക്ഷണങ്ങൾ മനസ്സിന് കൊടുത്താൽ നമ്മുടെ മനസ്സിനും നല്ല ആരോഗ്യം ഉണ്ടാവും. ശരീരത്തിന്റെ ആരോഗ്യത്തിനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് കഴിക്കണമെന്ന്, എതിലൂടെ കഴിക്കണമെന്നും അറിയാം. പക്ഷെ മനസ്സിന് നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, കണ്ണിലൂടെയും ചെവിയിലൂടെയും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ, മാനസികാരോഗ്യത്തിന്റെ ഏറ്റവും വലിയ കാമ്പ് എന്ന് പറയുന്നത്. മനസ്സിലേക്ക് നമ്മൾ പലപ്പോഴും രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ, പലപ്പോഴും നമ്മൾ ആതുരാലയങ്ങളിലേക്ക് പോകുമ്പോൾ കരച്ചിലുകൾ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് കരച്ചിലുകൾ കടന്നു ചെല്ലാതെ